ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. സുരേന്ദ്രൻ ആകാശത്തേക്ക് നോക്കി. അതാ ഒരു ഹെലികോപ്റ്റർ. മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന് താങ്കൾക്ക് സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഈ ഭൂമി മലയാളത്തിൽ ആർക്കും സംശയമില്ല. അങ്ങനെയാണോ? കേരളത്തിൽ ഭരണത്തിലെത്താൻ 71 സീറ്റ് വേണ്ടേ? വേണപ്പ. രണ്ടാം തീയതി കഴിയുമ്പോ കാര്യങ്ങൾ ബോധ്യമാവും. നമ്മള് റിവേഴ്സ് പോട്ടെ. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോട്ടെ, റിവേഴ്സ് എടുത്തോ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കർണാടകത്തിന്റെ ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ്. അത് മനസ്സിലായി. ഞങ്ങൾ ഇത്തവണ ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത്. വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മത്സരിക്കുന്നതല്ല. സാറേ, നമ്മൾ തോറ്റ്. ഇനി അങ്ങോട്ട് വരട്ടെ, ഹെലികോപ്റ്റർ വരട്ടെ. നമ്മൾ വെയിറ്റ് ചെയ്യണം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഒരു മിറാക്കിൾ സംഭവിച്ചതാണ്. അത് LDFന്റെ ജനപിന്തുണ കൊണ്ട് ഉണ്ടായതല്ല. ആ മിറാക്കിൾ എല്ലാ കാലത്തും ചക്ക വീണാൽ മുയൽ ചാവുകയില്ല എന്ന് LDF പ്രവർത്തകർക്ക് നന്നായിട്ട് അറിയാം. ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. സുരേന്ദ്രൻ വീണ്ടും തിരിഞ്ഞു നോക്കി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതാ മുറ്റത്ത്. രണ്ട് മുന്നണികളിലും പെട്ട പാർട്ടി പ്രവർത്തകർ പോലും BJP അനുകൂലമായിട്ട് പരസ്യമായിട്ട് രംഗത്ത് വരികയാണ്. പ്രത്യേകിച്ചും പാർട്ടി ഗ്രാമങ്ങളിലും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള അടിയൊഴുക്കാണ്. ഭയങ്കര ഒച്ചയല്ലോ. അതെന്തത്? ഓ, അടിയൊഴുക്കിന്റെ ഒച്ചയാണോ? ഓക്കെ ഓക്കെ. ഞങ്ങൾക്ക് ആദ്യം ഈ കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂരൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവിടങ്ങളിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള BJP അനുകൂലമായിട്ടുള്ള തരംഗമുള്ളത്. സാറേ, നമ്മൾ വീണ്ടും തോറ്റിനേ. ഇനി എന്താ ചെയ്യണ്ട? ഞാൻ അവിടെ വെയിറ്റ് ചെയ്യ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് ദാ എത്തി. മഞ്ചേശ്വരത്തെ ഒരു പ്രഭാതം. മഞ്ചേശ്വരത്ത് 100% വിജയപ്രതീക്ഷയാണ് BJP. ശക്തമായിട്ടുള്ള മത്സരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തവണ BJP ഈ മണ്ഡലത്തിൽ വിജയിച്ച് കയറാൻ കഴിയും. സാറേ, നമ്മൾ വീണ്ടും തോറ്റിനെ. അതിന് കാരണമുണ്ട്. പുത്തികെ, എൺമകജെ പഞ്ചായത്തുകളിലെ CPM ശക്തി കേന്ദ്രങ്ങളിലെല്ലാം UDF ആണ് ലീഡ് ചെയ്തത്. UDF ലീഡ് ചെയ്തുകൊണ്ട് അവർ ജയിച്ച്. അതാണ് കാരണം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദാ ഇങ്ങെത്തി. പത്തനംതിട്ടയിൽ ഒരു അട്ടിമറി വിജയം ഞങ്ങൾക്കുണ്ടാവും. നമ്മൾ ഇത്തവണ ഒരു വെറൈറ്റി നോക്കുകയാണ്. വടക്കുന്ന് നേരെ തെക്കോട്ട് പോവാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നമുക്കൊരു കൈ നോക്കാം. എല്ലാ പ്രവചനങ്ങളെയും അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വിജയമായിരിക്കും ഞങ്ങൾക്ക് ഇത്തവണ ഉണ്ടാവുക. പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് അട്ടിമറിക്കുന്ന ഒച്ചയല്ല, സുരേന്ദ്രൻ പൊട്ടിയ ഒച്ചയാണ്. ഹായ്, കൊന്നിയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു. അച്ചടക്കമുള്ള പ്രവർത്തനം എന്നുള്ള നിലയിൽ ഈ ഉത്തരവാദിത്തം ഞാൻ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റെടുക്കുന്നു, അത്ര തന്നെ. BJPയോടുള്ള രാഷ്ട്രീയ അയിത്തം അവസാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. നല്ല വിലയിരുത്തലായിരുന്നു, പക്ഷെ തോറ്റ്. ഇരു മുന്നണികളും സാമുദായികമായിട്ടുള്ള ധ്രുവീകരണത്തിന് ശക്തമായി ശ്രമിച്ചപ്പോഴും അതിനിടയിൽ ഞങ്ങൾക്ക് വലിയ തോതിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കാണിക്കുന്നത്. പിന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയല്ലേ, നിങ്ങളൊരു പ്രവചനം നടത്തപ്പ. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും ബംഗാളിലും ദേശീയ ജനാധിപത്യ സഖ്യം സർക്കാർ ഉണ്ടാക്കുക തന്നെ ചെയ്യും. എന്നിട്ട് കേരളത്തിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം ആ ദിശയിലുള്ള ഒന്നായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദിശ മാറിപ്പോയി. ഇത്തവണ ഒരു പരീക്ഷണത്തിനും നമ്മളില്ല. രണ്ടിടത്താണ് നമ്മൾ പരീക്ഷണത്തിന് പോകുന്നത്. വടക്കേയറ്റത്ത് മഞ്ചേശ്വരത്തൊന്ന്, ഇങ്ങ് തെക്ക് കോന്നിയിലൊന്ന്. സുരേന്ദ്രേട്ടാ, നമ്മൾ സർക്കാർ ഉണ്ടാക്കുമോ ഇത്തവണ? 30-35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ലെന്നാണ്? എന്താണ് ഡ്രൈവറെ, ഇതൊന്നും അറിയില്ല. ഗവൺമെന്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ 71 സീറ്റിന്റെ ആവശ്യമില്ല. 71 സീറ്റ് വേണ്ടേ? എന്താ സംഭവം? എന്താ? രണ്ട് കഴിയട്ടെ, നമുക്ക് നോക്കാം. മെയ് 2 കഴിയട്ടെ. അങ്ങനെ മെയ് 2 കഴിഞ്ഞു, വോട്ടെണ്ണലും കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന
ശക്തമായ സാന്നിധ്യമായി നിയമസഭയിൽ ഇത്തവണ എൻ ഡി എ ഉണ്ടാവും. എൻ ഡി എക്ക് കേരളത്തിൽ ഒറ്റ സീറ്റില്ല. ഒരു കാര്യം ഉറപ്പാണ്, രണ്ട് മുന്നണികൾക്കും ഭൂരിപക്ഷം ഉണ്ടാവുകയില്ല. ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ബി ജെ പി എൻ ഡി എ അംഗങ്ങളുടെ ബലത്തിലല്ലാതെ ആർക്കും എടുക്കാൻ കഴിയില്ല. അക്കൗണ്ട് എല്ലാം പൂട്ടി സംഭൂജ്യരായി സംതൃപ്തി അടഞ്ഞു. രണ്ടാം തീയതി കഴിയുമ്പോൾ കാര്യങ്ങൾ ബോധ്യം. കാലം ഇനിയും ഉരുളും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും, ലോക്സഭാ തെരഞ്ഞെടുപ്പും വരും. ഇനി ഒന്നുമില്ലെങ്കിലേ മിസോറാമിൽ ഗവർണർ പദവി വരുമല്ലോ. അത് വളരെ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. അപ്പൊ ശരി, കാണാ. Yeah.